ബ്രിജുഭൂഷണെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവാർഡുകൾ മടക്കി ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും. തൃക്കാക്കരയിലെ നവകേരള സദസ് വേദിക്ക് ബോംബ് ഭീഷണി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജുഭൂഷണെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവാർഡുകൾ മടക്കി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. അർജുന അവാർഡ് ഫലകം കർത്തവ്യ പദിൽ വെച്ച് വിനേഷ് മടങ്ങി. ഖേൽ രത്ന പുരസ്കാരവും റോഡിൽ വെച്ചു. രാജ്യം നൽകിയ ഖേൽ രത്നയും അർജുന അവാർഡും തിരികെ നൽകുമെന്ന് വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് 3 കോടി രൂപ പുതുവത്സര സമ്മാനമായി നൽകും. 2.25 കോടി രൂപ അധിക പാൽ വിലയായും കാലിത്തീറ്റ സബ്സിഡിയായി 75 ലക്ഷം രൂപയും നൽകാനാണ് മേഖലാ യൂണിയൻ ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഈ വർഷം നവംബർ 1 മുതൽ 30 വരെ പാൽ നൽകിയ എല്ലാ ആനന്ദ് മാതൃക ക്ഷീര സംഘങ്ങൾക്കും നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 1 രൂപ വീതമാണ് അധിക വിലയായി നൽകുക. ഇതിന് 2.25 കോടി രൂപ വരും. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. നെടുമ്പാശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ ഹെലി ടൂറിസത്തിന്റെ ആദ്യ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകിക്കൊണ്ട് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതിക്ക് ഔദ്യോഗിക തുടക്കമിട്ടു. രാജ്യത്ത് ആദ്യമായി ഹെലി ടൂറിസം നയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഹെലി ടൂറിസം സംബന്ധിച്ച സർക്കാരിന്റെ സമഗ്ര കാഴ്ചപ്പാട് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കാനാകും. ഈ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വലിയ തോതിൽ ആകർഷിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് കുലുക്ക് കല്ലൂരിൽ 1.5 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. വണ്ടുംതര നീർപ്പാര കിഴക്കേതിൽ ഉമ്മറിന്റെയും മുബീനയുടെയും മകൻ മുഹമ്മദ് ഇഹാനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:30 സംഭവം. വീട്ടിൽ കളിക്കുന്നതിനിടെ സമീപത്തെ നീർപ്പാന കുളത്തിനരികിലേക്ക് പോയ കുട്ടി അബദ്ധത്തിൽ വീണതാവാമെന്ന് കരുതുന്നു. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കൊപ്പം പോലീസ് കേസെടുത്തു. പത്തനംതിട്ട മൈലപ്രയിൽ വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു. മൈലപ്ര സ്വദേശിയും വ്യാപാരിയുമായ ജോർജ് ഉണ്ണുണ്ണിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമാണെന്നാണ് സംശയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ ദുരൂഹത തുടരുകയാണെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ മറ്റു വിശദാംശങ്ങൾ ലഭിക്കൂവെന്നും പോലീസ് വ്യക്തമാക്കി. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലെ നവകേരള സദസ് വേദിക്ക് ബോംബ് ഭീഷണി. എറണാകുളം ADMന്റെ ഓഫീസിലാണ് ഭീഷണി കത്ത് ലഭിച്ചത്. കലാപ ആഹ്വാന വകുപ്പ് ചുമത്തി തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. കത്തിന്റെ ഉറവിടം തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് ആണ് എറണാകുളം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലെ നവകേരള സദസ് മാറ്റിവെച്ചത്. പിന്നീട് പുതുക്കി നിശ്ചയിച്ച പ്രകാരം January 1-2 തീയതികളിൽ സദസ് നടക്കാനിരിക്കെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നാളെ രാത്രി 8 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ അടച്ചിടാൻ തീരുമാനം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുൻനിർത്തിയാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ആശുപത്രികളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് ജീവനക്കാരെ സംരക്ഷിക്കാനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയത് സമാനമായി പമ്പുകളെ സംരക്ഷിക്കാനും നിയമനിർമ്മാണം വേണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. കടുത്ത മുടൽമഞ്ഞിനെ തുടർന്ന് ഇന്നും വിമാനങ്ങളും ട്രെയിനുകളും മണിക്കൂറുകൾ വൈകി. വരും ദിവസങ്ങളിലും ശൈത്യം കടുക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാഴ്ച മറയ്ക്കുന്ന മുടൽമഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളെയോടെ കുറഞ്ഞേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മുടൽമഞ്ഞിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ രാവിലെയും രാത്രിയും റോഡപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. US ഇന്ത്യൻ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ത്യൻ വംശജരായ ദമ്പതിമാരായ രാകേഷ്, കമൽ, ടീന, മകൾ അരിയാൻ എന്നിവരാണ് മരിച്ചത്. താമസ സ്ഥലത്താണ് 3 പേരുടെയും മൃതദേഹം കണ്ടത്. കൊലപാതകമല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാകേഷിന്റെ മൃതദേഹത്തിനടുത്ത് തോക്ക് കണ്ടെത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് നേതാവായ ഇമ്രാൻഖാൻ 2 സീറ്റുകളിലേക്കാണ് പത്രിക സമർപ്പിച്ചത്. ഇവ രണ്ടും തള്ളിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശനിയാഴ്ച വ്യക്തമാക്കി. തോഷഖാൻ അഴിമതിക്കേസിൽ അട്ടിയാല ജയിലിൽ തടവിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ. ലാഹോർ, മിയാൻവാലി എന്നീ സീറ്റുകളിലേക്കാണ് ഇമ്രാൻ പത്രിക നൽകിയിരിക്കുന്നത്. തോഷഖാൻ അഴിമതിക്കേസ് തന്നെയാണ് പത്രിക തള്ളിയതിന്റെ പ്രധാന കാരണമായി പരാമർശിക്കുന്നത്. ജനേകം ഓൺലൈൻ മോജൻ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ സന്ദർശിക്കുക.